സിസ്റ്ററെ, കുതിരവട്ടത്തേക്കുള്ള ബസ് ഇനി എപ്പോഴാ? 9 മണിക്ക്. ഞാനും അങ്ങോട്ടാ. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ മോഡിജി ഇന്ത്യ മുഴുവൻ എടുക്കും. തൃശ്ശൂരോ കേരളമോ മാത്രല്ല, അദ്ദേഹം ഇന്ത്യ മുഴുവനും എടുക്കുന്നതാണ് എന്റെ ഒരു കണക്കൂട്ടലിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ പാർട്ടി ഇതിനകത്ത് വന്നതും ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതും ഒക്കെ അതിന്റെ കാരണമാണ്. തെലനക്കി നായയുടെ ചിറുനക്കി നായ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ, വളരെ പ്രതീക്ഷയുണ്ട്. കാരണം കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഒരു ഇതിലേക്ക് ഞാൻ വന്നിട്ടില്ല. കാരണം ഞാൻ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പിച്ച വെച്ച് നടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല, തലക്കോളം കിറുക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. വളരെ പ്രതീക്ഷയുണ്ട്. കാരണം കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഒരു ഇതിലേക്ക് ഞാൻ വന്നിട്ടില്ല. എന്താ എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ഇപ്പോ കെ സുരേന്ദ്രനായാലും വി മുരളീധരനായാലും അവരെ ഒന്ന് ഉയർത്തി കാണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ട്. ആ തണ്ടി തൊലി ഒരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? പക്ഷേ ഈ സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോഴും തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുന്നത്. കേരളത്തിലെ സുരേഷ് ഗോപിയുടെ മാത്രം പ്രസൻസ് അല്ല, അഴിക്കും തോറും മുറുകി മുറുകി വരുന്ന കുലുക്ക്. അതാ നീ, ഞാൻ പറയാൻ ഞാനാണ് വലിയ ആളെന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല. എന്തിനാടാ എന്നെ കൊല്ലാനായി കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത്? ഈ സംസ്ഥാന ഉപാധ്യക്ഷൻ ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നത് ഈ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിൽ നിന്നും. എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നത് ഈ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിൽ നിന്നും. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ബി ജെ പി അല്ലാതെ മറ്റൊരു ശക്തിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ന്യൂനപക്ഷത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരാള് എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തന്നെ അത് ഈ രാജ്യത്ത് ഭരണഘടന അത് സ്വതന്ത്രമായി ഇരിക്കുമ്പോൾ തന്നെ അതൊക്കെ അല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരാൾ ഇന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഇന്ന വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ ഇവിടെ വർഗീയമായിക്കൊണ്ട് തന്നെ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇവിടെ ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? നമുക്കൊക്കെ അറിയാം മുത്തലാഖ് നിയമം സുപ്രീം കോടതി അത് കൊണ്ടുവന്നിട്ട് പോലും പാർലമെന്റിൽ ആ ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് തന്നെ ജനങ്ങളെ, അതായത് ഒരു വിഭാഗത്തെ ഇവിടെ നിന്ന് മാറ്റിവെക്കാനും പൗരത്വ ഭേദഗതി ബില്ലൊക്കെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ആളുകളെല്ലാം നിങ്ങൾ രാജ്യം വിട്ടു പോകണം എന്നുള്ള ഒരു നിലപാട് തന്നെ എടുത്തുകൊണ്ട് ആർ എസ് എസിന്റെ ഒരു വലിയ നിലപാട് തന്നെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുക തന്നെയാണ് ഇവിടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരം കൂടെ, ഉത്തരം കൂടെ. എന്തിന് അവള് പറഞ്ഞതിന്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബൈ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ബൈ.